നമസ്തേ. കേരളം വീണ്ടും ഒരു തദ്ദേശ പൂരനൊരുങ്ങുമ്പോൾ ഇക്കുറിയും ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ അത് വാനോളം ഉയരുകയാണ്. 2015 ബി ജെ പി മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. കാര്യം അന്നുവരെ ഒരു മൂന്നാം മുന്നണിയായി പോലും വെറുതെ മത്സരിച്ചു കൊണ്ടിരുന്ന ബി ജെ പി രംഗത്ത് വരാറില്ലായിരുന്നെങ്കിലും പക്ഷേ 2015 മുതൽ ശക്തമായ ഒരു സാന്നിധ്യമാണ് തെരഞ്ഞെടുപ്പുകളിൽ, അതിൻ്റെ ഒരു ഫലമാണ് തെരഞ്ഞെടുപ്പുകളിൽ നിഴലിച്ചു തുടങ്ങിയത്. ഒരുപക്ഷെ ബി ജെ പിയുടെ വേരോട്ടം തുടങ്ങിയത് തന്നെ ആ 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടെയായിരുന്നു. അതിന് കാരണമായി പറയുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ഒന്ന്, അപ്പോൾ നിലവിലുണ്ടായിരുന്ന കോൺഗ്രസ് മന്ത്രിസഭയോടുള്ള, കേരളത്തിലെ കോൺഗ്രസ് മന്ത്രിസഭയോടുള്ള, യു ഡി എഫ് മന്ത്രിസഭയോടുള്ള ജനങ്ങളുടെ ഒരു അനിഷ്ടം, അടിമുടി അഴിമതിയിൽ കുളിച്ചു നിന്ന യു ഡി എഫ് ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ ഒരു വൈകാരിക പ്രകടനം, അതെന്ന് വെച്ചാൽ അവരെ അത്രത്തോളം എതിർത്തിരുന്നു ജനങ്ങൾ എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയായിരുന്നു 2015 ആ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ഘട്ടത്തിൽ പല സീറ്റുകളും CPM കയ്യിലായിരുന്നു. ആ CPM ഒരു ധാർഷ്ട്യവും ഇതിന് അവർക്ക് ഒരു വൻ തിരിച്ചടിയായി മാറി. അങ്ങനെയാണ് ഒരു മോഡൽ എക്സാം എന്നുള്ള രീതിയിൽ, കാര്യം അതിനുശേഷമാണ് നിയമസഭാ ഇലക്ഷനൊക്കെ വന്നത്. അപ്പം മോദി ഫാക്ടർ ഒരു വലിയ ഘടകമായിട്ടുണ്ട്. 2015 ആ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ മോദി ഫാക്ടർ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ടായത്. അത് BJPക്കും അറിയാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും ആ ഒരു മോദി പ്രഭാവം തെളിഞ്ഞു കണ്ട കാഴ്ചയാണ് 2015 അലയടിച്ചതെങ്കിൽ, ഇക്കുറി എന്തൊക്കെയാണ് വീണ്ടും BJPക്ക് അനുകൂലമാകുന്ന ഘടകങ്ങൾ എന്നുള്ള ഒരു സജീവ ചർച്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ രാഷ്ട്രീയ കേരളത്തിലുമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഈ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു അംഗപ്പുറപ്പാട് ആരംഭിച്ചിരിക്കുന്നു. പല സ്ഥാനാർത്ഥികളും നിശബ്ദമായി വീട് കയറി ഇറങ്ങിയുള്ള പ്രചരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞും ചെയ്തിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ BJP ഇപ്പോൾ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതിൻ്റെ ആദ്യ ഒരു കാരണമായി അവർ സൂചിപ്പിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ തുടങ്ങിയത് മുതൽ തന്നെ മറ്റു പാർട്ടികളിൽ നിന്നും, അത് UDFൽ നിന്നായാലും LDFൽ നിന്നായാലും, പ്രാദേശികമായുള്ള ചില നേതാക്കളുടെ കുത്തൊഴുക്ക് BJPയിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു വലിയ പോസിറ്റീവ് സൈൻ തന്നെയാണ് നൽകുന്നത്. കാര്യം BJP വീണ്ടും ജയിക്കും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ BJP ആയിരിക്കും വീണ്ടും അധികാരത്തിലേക്ക് വരിക, പലയിടത്തും പല നിർണായക സ്ഥാനങ്ങളിലോട്ടും വരിക എന്നുള്ളൊരു കാര്യം ഈ പറഞ്ഞ പ്രാദേശിക തലത്തിൽ പോലും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ഒരു കൂടുമാറ്റം. മറ്റൊന്ന്, ഇപ്പോൾ കേരളം ഭരിക്കുന്ന LDF സർക്കാരിനോടുള്ള ജനങ്ങളുടെ അടങ്ങാത്ത പക. അതൊരുപക്ഷേ 2018 ശബരിമല യുവതീ പ്രവേശന വിധി മുതൽ തുടങ്ങിയ ഒരു പകയാണ്. ഇതിനകത്ത് ഹിന്ദുക്കളായ CPM പോലുമുണ്ട്. കാര്യം അതുകൊണ്ടാണല്ലോ അവരൊക്കെ ഇപ്പോൾ കൂട്ടത്തോടെ ആ ഒരു ഘട്ടത്തിൽ തുടങ്ങിയതാണ്. ശരിക്കും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പേ ഈ ശബരിമലയുടെ പ്രശ്നം നടക്കുന്ന ആ സമയത്ത് തന്നെ CPMലെ ഹിന്ദുക്കളുടെ കൊഴിഞ്ഞുപോക്ക് അവർക്കൊരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ഈ സമയത്ത് വീണ്ടും അത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് അവിടുന്ന് ധാരാളമായി ഉണ്ടാകുന്നു. അത് അവർക്ക് ഒഴിഞ്ഞു പോകുന്നത് കോൺഗ്രസ്സിലേക്കുമല്ല, അവർ ഏറിയ പേരും വരുന്നത് BJPയിലേക്ക് തന്നെയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരുടെ കാര്യം, UDFൽ നിന്നുള്ള ഒരു കുത്തൊഴുക്കും ഇപ്പോൾ BJPയിലേക്ക് തന്നെയാണ് വരുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് പാർട്ടി അണികളുടെ ഇടയിലൊരു ആവേശമായി മാറുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സ്വീകാര്യത മുൻകൂട്ടി കണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില നേതാക്കൾ ഇപ്പോൾ BJPയിലേക്ക് കുടിയേറി പാർക്കുന്നത് എന്ന് തന്നെയാണ് നേതാക്കളും അതുപോലെ ചില രാഷ്ട്രീയ ചിന്തകന്മാരും ഒക്കെ ഇതിനെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു പ്രവർത്തന മികവാണ് BJPക്ക് കഴിഞ്ഞ ആ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ ഉദ്ദേശിച്ചതിലും കൂടുതൽ സീറ്റുകൾ നേടിക്കൊടുക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തന മികവ് ഇക്കുറിയും കാഴ്ചവെക്കാനാകും എന്ന് തന്നെ കരുതുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിൽ അതിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് RSS തന്നെ നേരിട്ട് രംഗത്തിറങ്ങി നിന്നാണ് അന്ന് BJPക്ക് വേണ്ടിയുള്ള പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. അതിൻ്റെ ഒരു ഫലം കാണുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് അവർ ഇവിടെ എത്ര സീറ്റ് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മുൻകൂട്ടി പ്രവചനം നടത്തുക പോലും ചെയ്തിരുന്നു. അതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ ആ ഒരു ഇലക്ഷൻ ഫലം സൂചിപ്പിച്ചത്. ഇക്കുറിയും അതുപോലെ തന്നെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു പ്രവർത്തന മികവ് തന്നെയായിരിക്കും പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങളിലും നടക്കുക.
ഇതിനുള്ള ഒരു പ്രചരണ പരിപാടി ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലും ബി ജെ പി കൃത്യമായ ആസൂത്രണത്തിലൂടെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ അതിൻ്റെ ഒരു ആദ്യഘട്ടം കഴിഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം. പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു, സ്ഥാനാർത്ഥിയെ കൂട്ടുപിടിച്ചുള്ള വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആദ്യ ഒരു റൗണ്ട് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞത് പലയിടത്തും കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും എൽ ഡി എഫിന് ഇപ്പോൾ വലിയ ഒരു തിരിച്ചടിയുടെ സമയം കൂടിയാണ്. പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് എന്നാൽ അഴിമതിയിൽ അടിമുടി മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഴിവാങ്ങി മാധ്യമങ്ങളുടെ ആ ഒരു പഴി ഏറ്റു നിൽക്കുന്ന ഒരു സർക്കാർ. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പലപ്പോഴും എന്ത് പറയണമെന്ന് പോലും അറിയാതെ കുഴങ്ങുന്ന ഒരവസ്ഥ. അത്തരത്തിൽ വളരെയധികം പ്രതിരോധമായ ഒരു ഘട്ടത്തിലൂടെയാണ് എൽ ഡി എഫ് ഇപ്പോൾ കടന്നു പോകുന്നത്. കൃത്യമായ ഒരു പ്രതിരോധം തീർക്കാനാവാതെ പ്രതിപക്ഷവും മറുവശത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്നൊരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള ഹോംവർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കിൽ മറ്റ് ക്രിയകളൊന്നും തന്നെ ചെയ്തു തുടങ്ങിയിട്ടില്ല. അതിപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹവും ആകെ വെകുളി പിടിച്ച് നടക്കുന്ന ഒരവസ്ഥ. പക്ഷേ കൃത്യമായ ഒരു ആസൂത്രണത്തിലൂടെ ബി ജെ പി വീണ്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ പ്രചരണ പരിപാടികൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇനി എന്തായാലും വരുന്ന ഒരു മാസക്കാലം, ഈ നവംബർ ഡിസംബർ മാസക്കാലം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശ കാലം തന്നെയായിരിക്കും. കോവിഡ് മഹാമാരിയുടെ ഒരു ആലാസത്തിൽ നിന്ന് ഉയർന്നുകൊണ്ട് കേരള രാഷ്ട്രീയം വീണ്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് ചൂടുപിടിക്കുകയാണ്. ഇപ്പോൾ വാഗ്വാദങ്ങൾ ഉന്നയിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട് താനും. അതുകൊണ്ട് ഇനി എന്താകും ഉള്ള എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കൂടുതൽ ഇലക്ഷൻ വാർത്തകളുമായി വീണ്ടും അടുത്ത ബുള്ളറ്റിനിൽ കാണാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.